ചെയ്യും. നമ്മളൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരല്ലല്ലോ. ചില ആളുകൾ ഉണ്ടാവും വണ്ടി കയറി പോകുന്ന വാഹനത്തിൽ കയറുമ്പോൾ അവർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? അപ്പോ രാവിലെ എന്തൊക്കെയാ കഴിച്ചെന്നില്ലേ വണ്ടിയിൽ കാണാൻ കഴിയും. ചില ആളുകൾക്ക് അള്ളാഹു ആ അസുഖം മാറ്റി കൊടുക്കട്ടെ. അതിനെന്ത് ചെയ്താൽ മതി? നമ്മള് ഞാൻ ഇന്ന് ശാന്തിക്കൂല എന്നാണ് തീരുമാനിക്കുക. വാഹനത്തിൽ കയറി ഞാൻ ഇതെങ്ങനെ നാരങ്ങ കുറ്റിയും അതല്ലെങ്കിൽ വിക്സും മറ്റുമായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ തീരുമാനിച്ചാൽ നടക്കും. നമ്മളെ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ മതി. ഞാനിന്ന് വാഹനത്തിൽ കയറാൻ ഛർദ്ദിക്കൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വാഹനത്തിൽ കയറിയാൽ ഛർദ്ദിക്കോ ഛർദ്ദിക്കോ ഒരു കീസായിട്ട് ഇങ്ങനെ നടക്കുക. പ്രയാസപ്പെടേണ്ട, അള്ളാഹു അത് മാറ്റി തരട്ടെ. പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് മാറ്റാൻ കഴിയുന്ന ഞാൻ പറയണം, മനസ്സുകൊണ്ട് മാറ്റാൻ കഴിയും. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക, ഞാനിന്ന് ഛർദ്ദിക്കൂല എന്ന്. ഞാനിന്ന് ഛർദ്ദിക്കൂല, എന്ത് തന്നെ വന്നാലും വേണ്ടില്ല. ഞാനിന്ന് ഛർദ്ദിക്കൂല, ഞാനിന്ന് ഛർദ്ദിക്കൂല, ഞാനിന്ന് ഛർദ്ദിക്കൂല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ കഴിയൂല. അതങ്ങനെയാണ്. നിങ്ങളൊന്നും അങ്ങനെ അപ്പോ യാത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? യാത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ദൂരത്തേക്ക് യാത്ര പോവാം, പുറത്തേക്കൊന്ന് പോവാം, ഭർത്താക്കന്മാരെ മാറി ഇടക്കൊക്കെ ഒന്ന് സിയാറത്തിന് ഇടക്കൊക്കെ ഒന്ന് യാത്ര കൊണ്ടോണോ? കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും ഇറങ്ങും. നമ്മൾ ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും ഇറങ്ങും. ആ പാവങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ കടന്നിട്ട് ഇങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കള നിന്ന് റൂമുക്ക് റൂമിന്ന് അടുക്കള ടു ബെഡ്റൂം അങ്ങനെയല്ല അവരെ യാത്ര. അങ്ങനെ അവരത് അവരെ ഇടക്കൊക്കെ ഒഴിവുണ്ടാവുമ്പോൾ ഇങ്ങനെ യാത്രക്ക് ഒന്ന് കൊണ്ടുപോവാ. അറിവിലാവ് തുടങ്ങാനാകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ അതൊരു സന്തോഷമാണ്. അപ്പോ ഇടക്കൊന്ന് ഇങ്ങനെ യാത്ര പോവാ. ഇടക്കൊക്കെ യാത്ര ചുരുക്കേണ്ട ടൈമാണ്. അപ്പൊ ഇടക്കൊക്കെ ഒന്ന് യാത്ര പോവാ. എപ്പോഴും അല്ല ഇടക്ക്. എന്നാൽ ചില ആളുകളുണ്ട് ഭർത്താക്കന്മാരെ ഹോബിക്കായിട്ട് ചെലവഴിക്കുന്നത് യാത്രയോട് യാത്ര, യാത്ര മാത്രം, വേറൊന്നുമില്ല. വീട്ടില് ശ്രദ്ധിക്കണ്ട. ചില അമ്മായിമാരെ മക്കളെ പറ്റി പറയലേ, ഓള് ഞങ്ങളെ വീട്ടിൽ എന്നും മരുവളാ. കാരണം എന്താ? ഒരു മരുവള് വീട്ടിലേക്ക് വന്നിട്ട് കുറെ ഒക്കെ കാലം കഴിയുമ്പോ അതൊരു സന്തോഷമാവല്ലോ, ഒരു മോളപ്പോലാവല്ലോ. ഓളൊന്നും മരുവള, കാരണം ഓളൊന്നും യാത്രയാണ്. ഓളൊന്നും വീട്ടിൽ നിന്ന് പുറത്താണ്, പുറത്താണ്. ഓളെ വർത്താനം തന്നെ അറിയില്ല. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. എന്നും യാത്രയാവും. ഇടക്കൊക്കെ ഒന്ന് യാത്ര പോവാം. യാത്ര പോകുമ്പോ മനസ്സിന് റാഹത്താണ്, ടെൻഷൻ പോകും. അല്ലാതെ ടെൻഷൻ അടിക്കാൻ വേണ്ടി, ടെൻഷൻ പോകാൻ വേണ്ടി വേഗം ചെന്നുകൊണ്ട് കുപ്പി പൊട്ടിക്കല്ല വേണ്ടിയത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. അതെന്ത് ടെൻഷനാ മാറാ? അതെന്ത് അതിലെങ്ങനെ ടെൻഷൻ മാറാ? അപ്പോ യാത്ര പോയാൽ മനസ്സിനൊരു സമാധാനം, സിയാറത്ത് പോയാൽ മനസ്സിനൊരു സമാധാനം. നമ്മൾ പറയല്ലേ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ മനസ്സിനൊരു സമാധാനം അറിയില്ലേ? അതേ പ്രകാരം യാത്ര പോകുമ്പോ മനസ്സിലെ ടെൻഷനൊക്കെ ഒന്ന് പോകും. വീട്ടിൽ എന്ന് രോഗിയാണ്, വീട്ടിൽ എന്ന് പ്രയാസമാണ്, എന്ന് തലവേദന, എന്ന് രോഗിയാണ്. പോലെ കയറ്റി ഇടക്കൊന്ന് മടവൂരൊക്കെ ഒന്ന് പോവുക. മടവൂർ ശൈഖുനാനൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യുക. സിഎം സെന്ററിലൊക്കെ ഒന്ന് കേറുക. അല്ലാഹുവേ മഹത്തായ സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് കേറുക. മഹാന്മാരായ ഉസ്താദുമാരെ സമീപത്തൊക്കെ ഒന്ന് പോവുക. ഒന്ന് സിയാറത്ത് ചെയ്യുക. ഒന്ന് റാഹത്തിൽ ഒന്ന് തിരിച്ചു വരെ. എന്തൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ ചെയ്തു നോക്കി, തമാശയല്ല. അതങ്ങനെ തന്നെയാണ്. യാത്ര പോകുമ്പോ ഒരു സമാധാന. കുടുംബക്കാരെ വീട്ടിലേക്ക് ഒന്ന് അടുക്കൊന്ന് പോയി കൊടുക്കുക. എപ്പോഴും വേണ്ട, എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വരുമ്പോ ഓല ഒന്ന് പോകും. അപ്പൊ അങ്ങനെയാവരുത്. നിങ്ങൾ എന്നാ പോണെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്തരുത്. ഇടക്കിടക്കൊക്കെ ഒന്ന് പോവുക, ഒന്ന് പോവുക. ഇടക്കൊക്കെ ഒന്ന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കൊണ്ടുപോവുക. അവര് വരുമ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതൊക്കെ ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു റാഹത്തും അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തിരിച്ചു തരട്ടെ. ഒരൊറ്റ കുടുംബം പിണങ്ങി കഴിയുന്ന കുടുംബം ഉണ്ടാവരുത്. അറിവിന്ദിലാവിന്റെ ഒരൊറ്റ കുടുംബങ്ങളും എന്തിന്റെ പേരിലാണെന്ന് വേണ്ടില്ല, എന്തിന്റെ പേരിലാണ് വേണ്ടില്ല, വേണ്ടാത്തൊരു കുടുംബം ഈ സദസ്സിൽ ഉണ്ടാവരുത്. ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തണം. വാട്സപ്പിലെങ്കിലും ഒരു അസ്സലാമു അലൈക്കും അയച്ചു കൊടുക്കണം. പിണങ്ങിക്കഴിയുന്ന ഒരു കുടുംബം. ഉസ്താദ് സ്നേഹത്തോടെ പറയാം, എത്രയോ കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങൾ ഇവിടെ വന്ന് സന്തോഷം പറഞ്ഞ അനുഭവം എനിക്ക് പറയാനുണ്ട്. എന്റെ ഓർമ്മശീലാണെങ്കിൽ 20-ലേറെ കുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ പ്രഭാഷണം കേട്ടിട്ട് 20-ലേറെ കുടുംബങ്ങൾ വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞ കുടുംബങ്ങൾ ഒന്നിച്ച ചരിത്രം ഇപ്പോഴും എനിക്ക് പറയാനുണ്ട്. ഞാൻ നേരിട്ട് മസ്ലഹത്താക്കിയ ചരിത്രങ്ങൾ ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ പിണങ്ങിക്കഴിയുന്നത് പ്രിയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി ആവുമ്പോ തട്ടും മുട്ടും, അതേപോലെ കുടുംബമാവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പിണങ്ങിക്കഴിയരുത്, ആരോടും പിണങ്ങിക്കഴിയരുത്. മിണ്ടണോ? മിണ്ടണോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഉസ്താദേ. നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈ പ്രഭാഷണം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളോട് ഒരു അനിയന്റെ സ്ഥാനത്തിൽ നിന്ന്, ഒരു ഉസ്താദിന്റെ സ്ഥാനത്തിൽ നിന്ന് അതല്ല, നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായി നിങ്ങൾ തന്നെ കാണും. നിങ്ങളെ വീട്ടിലെ ഒരു അംഗമായിട്ട്, നാല് മക്കളുള്ള ഉമ്മ, അഞ്ചാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം. മൂന്ന് മക്കളുള്ള ബാപ്പ, ഒരു നാലാമത്തെ മോനായി നിങ്ങൾ എന്നെ കാണാം.
കാണാം, എന്റെ ഉമ്മ കബറിലാണ്, നിങ്ങൾ എന്നെ മോനായി കാണാം, ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ഉമ്മയായിട്ട് കാണുന്നത്. അള്ളാഹു നമ്മുടെ ഈ ബന്ധം അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കട്ടെ. എന്റെ ഉമ്മാന്റെ ആണ്ടാണ് ഈ മാസം വരുന്നത്, റജബ് മാസം. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളൊക്കെ ഉമ്മാക്ക് കഴിയുന്നത് യാസീൻ ഓതണം. എന്റെ ഉമ്മാന്റെ ആണ്ടാണ്, ഉമ്മ മരിച്ച മാസമാണ് റജബ് മാസം. അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ ഇൻഷാല്ലാ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു യാസീൻ ഓതി വെക്കണം. അത് ഞാൻ പറഞ്ഞുതരും, അതിന് നമുക്ക് ലൈവിൽ തന്നെ നമുക്ക് പ്രോഗ്രാം നടത്താം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒരു മോനെ പോലെ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാം. ഒരു മോനെ പോലെ കേട്ടിട്ട് ഏതെങ്കിലും കുടുംബം പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ മിണ്ടണം, മിണ്ടണം. അവരിങ്ങോട്ട് മിണ്ടോ നിങ്ങൾ നോക്കേ വേണ്ട, ഇങ്ങോട്ട് മിണ്ടോ എന്ന് നോക്കേ വേണ്ട. അങ്ങോട്ട് മുണ്ട്, അങ്ങോട്ട് സലാം പറയാം, അങ്ങോട്ട് നിങ്ങൾ സലാം പറഞ്ഞിട്ട് മിണ്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ഈ മജ്ലിസുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. കാരണം എന്താണോ, പിണങ്ങിക്കൈകൊണ്ട് എന്ത് കിട്ടാനാണ് നമുക്ക്? നിങ്ങൾ ആ ചോദിക്കുന്ന റമദാനാണ് വരുന്നത്, റജബ് കഴിഞ്ഞാൽ റജബെന്ന തോണിയിലാണ് നമ്മളുള്ളത്. ശഅബാൻ എന്ന പുഴയിലൂടെ നീന്തിയിട്ട് തോണി മറിയാതെ നമുക്ക് അക്കരക്ക് എത്തണം. അക്കരയാകുന്ന അക്കര പച്ചയാകുന്ന റമദാനിന്റെ തീരത്തേക്ക് എത്തണമെങ്കിൽ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, കുടുംബത്തിൽ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ ഇണങ്ങണം, മിണ്ടണം. അവിടെയാണ് നമ്മുടെ വിജയം. പറഞ്ഞു വരുന്നത്, യാത്ര പോകുമ്പോ, യാത്ര പോകുമ്പോ മനസ്സിനൊരു സമാധാനമാണ്. വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇടക്കൊന്ന് യാത്ര പോയിട്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറേ യാത്ര ചെയ്ത പ്രവാചകനാണ്. യാത്ര ചെയ്ത അനുഭവങ്ങൾ, അത്ഭുത ചരിത്രങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ യാത്ര പോവാണ്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാലോ യാത്രയുടെ വിശദമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ യാത്ര ചെയ്ത ചരിത്രം. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ അങ്ങനെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, യാത്രക്കിടയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പ്രകാശിക്കുന്ന ഒരു മണ്ണ് കണ്ട്, അതൊരു അത്ഭുതമാണല്ലോ അല്ലെ. യാത്രയിൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണുമ്പോ നമ്മളത് വീക്ഷിക്കും. ഇപ്പൊ നമ്മള് യാത്ര പോകുമ്പോ സഹോദരിമാര്, ചില സഹോദരിമാരുടെ എല്ലാരല്ല, യാത്ര പോകുമ്പോ എവിടെയെങ്കിലും നല്ല ഷോപ്പ് വന്നു പോകണം, ചില മാള് വന്നു അതൊക്കെ ഓല് കണ്ടുപിടിക്കും. ഈ കാണാം അവിടെ നിന്ന് കേറല്ല, അവിടെ കേറിയക്കല്ലേ. അപ്പോ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. യാത്രയിൽ നമ്മൾ അങ്ങനെ അത്ഭുതം കാണുമ്പോ നമ്മളവിടെ ചില ഭർത്താക്കന്മാരുണ്ട്, ചിലപ്പോ ഷോപ്പൊന്നും കാണുമ്പോ ഓല് അത് ശ്രദ്ധിക്കേക്സിലേറ്റർ കണ്ടിട്ടുണ്ടാവില്ല, ഓല് കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചില വളവുമാർ അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ആവാനും പാടില്ല. യാത്ര പോകുമ്പോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം, അതൊരു സന്തോഷമാണ്.